ഹായ് ഗൈസ്, എന്റെ പേര് അർജു. ഞാൻ ജോകുട്ടൻ. അതിന് നീ ഏതാണ് നായ എന്നല്ല നിങ്ങളിപ്പോ ചോദിക്കാൻ വന്നു. അതെ, ഞാൻ അർജു അല്ല. ജസ്റ്റ് അർജുന്റെ വീഡിയോ കണ്ടിട്ട് അർജുനെ പോലെ റോസ്റ്റിംഗ് തുടങ്ങിയ ഒരാളാണ്. അപ്പോ എല്ലാരും സ്വാഭാവികമായിട്ട് പറഞ്ഞു വന്നു, കോപ്പി അടി, കോപ്പി പേസ്റ്റ്, കോപ്പി അടി. അഞ്ചും രണ്ടും ഏഴാണ്, നാലും മൂന്നും ഏഴാണ്. അർജുന്റെ വീഡിയോ അഞ്ചും രണ്ടും ആയിരുന്നു, എന്റെ വീഡിയോ നാലും മൂന്നും ആയിരുന്നു. രണ്ടും ഏഴ് തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. വേറൊരു പെണ്ണ് വന്ന് കമന്റ് ചെയ്യുക, ചേട്ടന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചേട്ടൻ എന്തിനാ അർജുന്റെ സ്റ്റൈലില് സംസാരിക്കുന്നത്? ഞാൻ ചേർത്തലക്കാരനാണ്, എന്റെ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും. ഈ കോപ്പിയടി കോപ്പിയടി എന്ന് പറയുന്നതോട് ഞാനും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അർജുൻ പറയുന്ന എന്താണ് അടുത്ത ചോദ്യം? ചേട്ടായിക്ക് എങ്ങനെ ഈ റോസ്റ്റിംഗ് എന്ന ഒരു കോൺസെപ്റ്റ് കിട്ടിയത്? റോസ്റ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ അടിച്ചു മാറ്റിയാണ്. എല്ലാരും ചേട്ടുള്ളതാണ്. അപ്പൊ വേറെ ചില ദുരന്തങ്ങൾ വന്നിച്ച് വീണ്ടും നെഗറ്റീവ് കമന്റ്സ് ഇടാൻ തുടങ്ങി. അതിലൊരു പെണ്ണ് കമന്റ് ചെയ്തേ പോണം, നാണമില്ലോടോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ? സ്വന്തമായിട്ട് ചെയ്തതൊക്കെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ കയറി കാണണ്ട, എനിക്ക് പൈസ കിട്ടത്തില്ലേ, വേണ്ട. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണും. കോപ്പി അടി കോപ്പി പേസ്റ്റ് എന്ന് കമന്റ് ഇട്ട ചേച്ചി അല്ലെങ്കിൽ ചേട്ട, ഈ സത്യസന്ധത എക്സാം ഹാളിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേര് പോലും നിങ്ങളുടെ അച്ഛനും അമ്മയും കോപ്പി അടിച്ചിട്ടതല്ലേ? അതുപോട്ടെ, എൻ്റെ പേര് ജിയോ. അപ്പൊ മുകേഷ് അംബാനി എൻ്റെ പേര് കോപ്പി അടിച്ചതാണോ? എൻ്റെ പേര് ജെയോ അല്ല, ജിഇഒ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് ഞാൻ പറഞ്ഞു, കാരിമിനാറ്റി, ഇന്ത്യയിൽ റോസിംഗ് ഉണ്ടെന്ന് കാരിമിനാറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ ആ കമന്റ് ഇട്ടാൻ ഉടനെ തന്നെ ഗൂഗിളിൽ പോയി നോക്കി. അപ്പൊ അവന് മനസ്സിലായി, യെസ്, പണിപാളി പണിപാളി. അവനോട് വന്നേച്ചു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ വീഡിയോ കൊള്ളത്തില്ല, അടിപൊളി പണിപാളി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കമന്റ് ഇട്ടേക്കുവാണ്, എന്തൊക്കെ പറഞ്ഞാലും കേരളത്തില് റോസ്റ്റിംഗ് കൊണ്ടുവന്നത് അർജുനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പടിക്കാൻ പാടില്ലേ, എനിക്ക് കോപ്പടിക്കാൻ പാടില്ലേ, എനിക്ക് കോപ്പടിക്കാൻ പാടില്ല. കണ്ടോ, ഏഴ് മാസം മുമ്പ് ഇട്ടതാണ്, ഇതൊന്നും കോപ്പിയല്ല. ഇനിയിപ്പോ ഇത് കോപ്പിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ തന്നെ എനിക്കതിലൊരു കുഴപ്പവുമില്ല. അപ്പൊ അതിനിപ്പോ എന്താ കുഴപ്പം? ആര് നന്നായി ചെയ്തു അവർക്ക് കിട്ടും. അക്ഷയ ഫ്ലോവർ ഏഴ് മാസം മുമ്പ് ചെയ്തതാണ്, റീച്ച് കിട്ടിയില്ല, അത് അർജുൻ കൊണ്ടുപോയി. അത് നന്നായിട്ട് ചെയ്തുകൊണ്ടാണ്, ഞാനും നന്നായിട്ട് അല്ലായിരിക്കും അപ്പൊ ചെയ്തതല്ലേ. ഓക്കെ, ഞാനപ്പോ അടുത്ത തവണ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാം. അപ്പൊ എന്റെ കുറവുകളാണ് കമന്റ് ബോക്സിലുണ്ട്, അല്ലാണ്ട് നെഗറ്റീവ് കമന്റ്സ് അല്ല. വെറും 400 ഫോളോവേഴ്സ് ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്നാണ് 250 ഫോളോവേഴ്സ് ആയത്. യെസ്, ഞാൻ റോസ്റ്റിംഗ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കും, അതുവരെ ഞാൻ ചെയ്ത വീഡിയോസ് ഒന്നും റീച്ച് ആയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് റീച്ച് ആകുമ്പോഴേക്കും നെഗറ്റീവ് കമന്റ്സ് വരുമെന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞു. നെഗറ്റീവ് കമന്റ്സ് കിട്ടാൻ ഒരു റേഞ്ച് വേണമെന്ന് അവർ പറഞ്ഞു. ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുടെ കരച്ചിൽ കാണുമ്പോൾ ഒരു സുഖ. ഓക്കെ, യേശുദാസ് പാടിയൊരു പാട്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി എടുത്ത് പാടിക്കും, ഞാൻ നിങ്ങൾ പറയുമോ അത് കോപ്പിടിയാണെന്ന്? അത് അവരെക്കാൾ നന്നായി പാടിയെന്നല്ല നമ്മൾ പറയുള്ളൂ. അല്ലു അർജുൻ ഇപ്പോൾ ഒരു ഡാൻസ് കളിച്ചു, ഞാൻ അതിനേക്കാൾ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ പറയുമോ അത് കോപ്പിടിയാണെന്ന്? ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കോപ്പി അടിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. കോപ്പി പേസ്റ്റ് എന്ന് പറയാനായിട്ട് അർജുൻ്റെ വീഡിയോ അതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് അതുപോലെ അല്ല ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ ആദ്യം ചെയ്യുന്നത്. അത് റീച്ച് കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പോസ്റ്റിംഗ് ചെയ്ത് നോക്കിയത്. അപ്പൊ അത് റീച്ച് കിട്ടുന്നുണ്ട്. നേരത്തെ 300 ഫോളോവേഴ്സ് ആയിരുന്നു, ഇപ്പൊ 250 ഫോളോവേഴ്സ് ആയി. അത് റോസ്റ്റ് ചെയ്തുകൊണ്ടാണ്, 19,000 വ്യൂസ് വന്നു. ഞാൻ ഗിറ്റാർ വായിക്കുന്ന ഇട്ടിട്ടുണ്ട്, ഫ്ലൂട്ട് വായിക്കുന്ന ഇട്ടിട്ടുണ്ട്, എന്തിന് ഞാൻ തെണ്ടുത്തരം വരെ കാണിച്ചിട്ടുണ്ട്. അനന്തസ് എന്ന് പറയുന്ന ഒരു മികച്ച ഫ്ലൂട്ടിസ്റ്റ് കഷ്ടപ്പെട്ട്, അത് ആ കലാകാരന്റെ വേദന എനിക്ക് അറിയാൻ പാടായിരുന്നു, അദ്ദേഹം കഷ്ടപ്പെട്ട് ചെയ്തൊരു മ്യൂസിക് ഞാൻ അടിച്ചു മാറ്റി. എന്ത് റീച്ച് കിട്ടാൻ വേണ്ടി? റീച്ചൊന്നും ആയില്ല, അവരുടെ വായിന്ന് കുറെ തെറി കിട്ടും. പക്ഷേ ഒരു കലാകാരന്റെ വേദന അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കോപ്പിയടി നിർത്തി. എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്, ആരെങ്കിലും പറയുവാണ് നിങ്ങളുടെ വീഡിയോ കോപ്പിയടിയാണ് അല്ലെങ്കിൽ ഇതൊരാൾ ചെയ്തതല്ലേ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുമ്പ് ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, BBM. ബ്ലാക്ക്ബെറിയിൽ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഫേസ്ബുക്കിന് മുമ്പ് മൈ സ്പേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ടിക്ടോക്കിന് മുമ്പ് പറയട്ടെ, ടിക്ടോക്കിന് മുമ്പ് വൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കറിയാവോ ഓർക്കുട്ട എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു? അറിയാവോ? അറിയത്തില്ല. കാരണം എന്താ, ആദ്യം ആര് വന്നു എന്നതിലല്ല, അത് ആര് നന്നായി ചെയ്തു എന്നതിലാണ്. അപ്പൊ അർജുനേക്കാൾ നന്നായി ഞാൻ ചെയ്തു എന്നാണോ? അല്ല, ഞാൻ എൻ്റെതായ കഴിവിൽ ഞാൻ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറയുന്നു, ചേട്ടൻ എന്തിനാ അർജുനെ പോലെ കൈ താടി കൊടുക്കുന്നേ, ചേട്ടൻ എന്തിനാ കോപ്പി അടിക്കുന്നു, കേരളത്തില് അർജുന് മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അർജുന മാത്രമേ
അർജുന മാത്രമേ റോസ്റ്റിംഗ് കേരളത്തിൽ ചെയ്യാൻ പാടുള്ളൂ. അത്ര എന്റെ സ്വന്തം സൗണ്ടാണ്, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നും കാണാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് കമന്റ് ഇടാണ്ട് ആദ്യം അക്കൗണ്ടിൽ കയറി നോക്ക്. യൂട്യൂബിൽ കയറണ്ട, എനിക്ക് പൈസ കിട്ടത്തില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ട്, കയറി കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കും, ഇനി പോരായ്മ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് കമന്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ നെഗറ്റീവ് അടിക്കുന്ന കമന്റ്സിന് ഞാൻ അധികം റിപ്ലൈ കൊടുക്കാറില്ല. കൊടുക്കുന്നതോറും അവർ വീണ്ടും വീണ്ടും നെഗറ്റീവ് പറയും. കാരണം നമുക്കറിയാം നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ്. അപ്പോ ഞാനധികം റിപ്ലൈ കൊടുക്കാറില്ല. അവരുടെ അക്കൗണ്ടൊക്കെ ഞാൻ കയറി നോക്കാറുണ്ട്, നെഗറ്റീവ് അടിക്കുന്നവരുടെ അക്കൗണ്ട് കയറി നോക്കും. ഒരു നിലവാരം ഇല്ലാത്തവരാണ്. വെറുതെ കുറെ ഫോട്ടോസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്ത് കുറെ ഫോളോവേഴ്സ് ഉണ്ടാക്കി തരാം. കുറെ ചവർ ഫോട്ടോസ് മാത്രം ഇട്ട് ഏതാണ്ട് സ്റ്റൈലാ, എനിക്കറിയാൻ പാടില്ല എന്താണ് ഇവർക്ക് കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഒരു റീച്ചിങ് കിട്ടായിരുന്ന എൻ്റെ ഫോട്ടോസിനും വീഡിയോസിനും അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് കമന്റ് എങ്കിലും വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ എന്ത് പറയുന്നത്, ആരാദ്യം വന്നു വന്നതിലല്ല ആരും നന്നായി ചെയ്തു എന്ന് കാണാം. യെസ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേമസ് ആണോന്നില്ല. നിങ്ങൾ ആരെങ്കിലും പാടിയൊരു പാട്ട് പാടി നോക്കി അടിപൊളിയായിരിക്കും. ഗോപി സുന്ദറിനെ എല്ലാവരും ഗോപി സുന്ദർ എന്ന് വിളിച്ച് കളിയാക്കും, പക്ഷെ ഗോപി സുന്ദറിന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവരല്ലേ? പക്ഷെ ഗോപി സുന്ദറിന്റെ മ്യൂസിക് കേട്ട് ആസ്വദിക്കുന്നവരല്ലേ നിങ്ങൾ? എന്നിട്ട് അയാളുടെ നെഗറ്റീവ് കമന്റ്സും പറയും. നാണമുണ്ടോ? നാണമുണ്ടോ? പുള്ളി തന്നെ ഒരു സിറ്റുവേഷന് വേണ്ടി ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തു, അത് പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തു, പുള്ളി വീണ്ടും ക്രിയേറ്റ് ചെയ്തു, ഏറ്റവും അവസാനം ആദ്യം പാടി തന്നെ വീണ്ടും പ്ലേ ചെയ്തു എടുക്കാന്ന് വെച്ചു. അപ്പൊ പുള്ളിയുടെ പേര് കോപ്പി സുന്ദർ. അപ്പോ നെഗറ്റീവ് കമന്റേഴ്സ് എവിടെ ഉണ്ടാകും? അവര് പ്രത്യേകിച്ച് രക്ഷപ്പെടാനൊന്നും ഉള്ള, അവരിങ്ങനെ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെ ഒന്ന് ചിരിപ്പിക്കരുത് പ്ലീസ്. ഒരു നിമിഷം, അമ്മ എന്റെ വീഡിയോ ആ സെൻസിൽ കാണാൻ കഴിവില്ലാത്തത് കാണണ്ട. അപ്പൊ ഞാനേതായാലും റോസ്റ്റിംഗ് വീഡിയോസ് നിർത്തുകയാണ്. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ വീണ്ടും നെഗറ്റീവ് കമന്റ്സ് ഇടുക. പിന്നെ എനിക്ക് കുറെ പരിമിതികളുണ്ട്, നല്ല ക്യാമറ ഇല്ല, നല്ല ക്വാളിറ്റി സൗണ്ട് ഇല്ല, എന്റെ വീഡിയോസ് ഒക്കെ ആദ്യമൊക്കെ വൻ പരാജയമായിരുന്നു, പക്ഷെ അതിന് റീച്ച് ഉണ്ട് കേട്ടോ. ശബ്ദം അനുകരിക്കാൻ എനിക്കറിയാം, ജനാർദ്ദനന്റെ ശബ്ദം ഒന്ന് അനുകരിക്കട്ടെ. തല്ലി ഓടിക്കടാ അവന്റെ കാല്. ഇതൊന്നും സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഉമ്മൻചാണ്ടി. രാഷ്ട്രീയം വളരെ സത്കൃതമായും പറയുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യൻ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ രാഷ്ട്രീയക്കാരെ കളിയാക്കുന്നതല്ല, ജസ്റ്റ് ഇമിറ്റേഷൻ ചെയ്തതാണ്. അതിന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരുണ്ട്. മുഖ്യമന്ത്രിനെ കളിയാക്കി, ഉമ്മൻചാണ്ടിനെ കളിയാക്കി, വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കളിയാക്കി. മഞ്ഞ മഞ്ഞ ആ സെൻസിൽ എടുക്കണം ഇഷ്ടം. എന്താ ചെയ്യാം? അതായത് നിങ്ങൾ ആരെങ്കിലും ഭംഗിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ കമന്റ് ചെയ്യണം, അത് നിങ്ങൾ പോയി നോക്കുക. അപ്പൊ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുത്തൻ റീച്ച് കണ്ടിട്ട് അവൻ സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു, അവന്റെ കരച്ചിൽ കണ്ടിട്ട് ഒരു സുഖം വരും. ആ വീഡിയോക്ക് വന്നിച്ച് കമന്റ് ചെയ്യുക, ഇപ്പോഴും നിന്നെ കാണാൻ ഭംഗിയില്ലല്ലോ. അതായതാണ് ആ കമന്റ്. അതിന് ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു സുഹൃത്തേ, ഭംഗിയില്ലാത്തൊരു ഭംഗിയാകാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞേ. എന്നെ കാണാൻ ഭംഗിയില്ലേ? ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എന്റേതായ രീതിയിൽ ഞാൻ ഭംഗിയാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ലോ കാഴ്ചയിൽ നമ്മൾ എപ്പോഴും ഭംഗിയായിട്ടിരിക്കുക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തെറ്റുണ്ടോ? നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ വെറുതെ ഗെറ്റപ്പിന് വേണ്ടി. യെസ്, ഗെറ്റപ്പിന് വേണ്ടിയാണ്, കാരണം ഈ മൈക്ക് പോലും ഞാൻ കുത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, എല്ലാവരും എല്ലാം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അർജുന ആവാൻ നോക്കരുത്, അർജുന ആവത്തില്ല, അർജുന ആവാനല്ല, എനിക്ക് ഞാനായാൽ മതി. ഞാനെന്തിനാ അർജുനാവുന്നത്? ചില ആൾക്കാർ പറയും ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ ഉണ്ട് കാണാൻ, അതൊരു ക്രെഡിറ്റ് അല്ലേ? അപ്പൊ അർജുനെ പോലെ ആവാൻ നോക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അർജുനെ പോലെ ആവുന്നുണ്ടോ? ആണെങ്കിൽ അതെനിക്കൊരു ക്രെഡിറ്റ് അല്ലേ? അർജുന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അർജുന്റെ ആദ്യത്തെ 3 വീഡിയോസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ അർജുന്റെ വീഡിയോസ് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ? ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കൂ, എന്റെ വീഡിയോ കണ്ടിട്ട് കരച്ചിലാൻ വരുന്നേ കരയൂ. അല്ലാണ്ട് ഞാനിപ്പോ എന്ത് പറയാനാ, 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അർജുന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 1 മില്യൺ എങ്കിലും ഉബൈദ് ഇബ്രാഹിം കൊടുത്തതാണ്. എനിക്ക് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വീഡിയോസ് റോസ്റ്റിംഗ് സെൻസിൽ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഏതായാലും വെറും 120 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചു യൂട്യൂബില്. അപ്പോ എന്റെ വീഡിയോ കൊള്ളത്തില്ലാത്തോണ്ടായിരിക്കുമല്ലേ? നീ കഴിവുള്ള വീഡിയോസ് കാണിക്കണമെങ്കിൽ കഴിവുള്ള വീഡിയോസ് കാണിക്കും, എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. എങ്കിലും ഞാൻ ചെറുതായിട്ടെന്തെങ്കിലും കാണിക്കാം.
അത്ര സൗണ്ട് ക്വാളിറ്റിയിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല. ഇതിപ്പോ ഒരു മൈക്ക് കിട്ടി എങ്കിലും ഇതിന് നല്ല ക്വാളിറ്റി ഇല്ല. അനന്തു എന്ന് പറയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിച്ചോളാൻ പറഞ്ഞു തന്നതാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ മ്യൂസിക് ആയിരുന്നു ഞാൻ അനന്തദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കോപ്പി അടിച്ചത്. എനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ല, നന്നായിട്ട് നല്ല സൗണ്ട് ക്വാളിറ്റിയില് നല്ല ബാക്ക്ഗ്രൗണ്ട് കരോക്കിയില്ല, അത് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോ അനന്ത് ചെയ്തത് ഞാൻ കണ്ടപ്പോ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ അതിന്റെ കരോക്കെ കിട്ടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ വന്നപ്പോ ഞാൻ അത് അടിച്ചു മാറ്റി. അത് തെറ്റായിരുന്നു ഞാൻ ചെയ്തത്. ഞാൻ അവരോട് സോറി പറഞ്ഞിരുന്നു, വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തു. അല്ലാണ്ട് എനിക്ക് കിട്ടുന്ന ചാകാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ വീട്ടിൽ പട്ടിണിയൊന്നുമില്ല, പക്ഷേ പട്ടിണി എന്താന്ന് എനിക്കറിയാം. പക്ഷെ ദാരിദ്ര്യം ഉണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചില സമയത്ത് ദാരിദ്ര്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അടുത്തൊരു പാട്ട് വേണം. ഇതും കോപ്പി ചെയ്യാന്ന് പറയുക, ഇതിനും തെറ്റുകളുണ്ടെന്ന് പറയുക, നെഗറ്റീവ്സ് പറയുക. നെഗറ്റീവ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമാണ്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പോ ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ്, ഇഷ്ടമില്ലാത്തവര് സബ്സ്ക്രൈബ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തിനാ ഇട്ടേക്കുന്നത്? അത് ആ ഫീല് കിട്ടാനാ, അല്ലാണ്ട് എന്നാ തുടിക്കാനോ? ഒരു ഒരു സെന്റി സീൻ സിനിമയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? ആ ഫീല് കിട്ടാനാ. ഞാനും അതിന് തന്നെ ഇട്ടേക്കുന്നത്. ഓഫ് ചെയ്യണോ? ഒന്ന് ഓഫ് ചെയ്തിട്ട്. അവിടെ ആരും ഇല്ല, ഇത് ഞാനിങ്ങനെ അഭിനയിക്കുക, ഞാൻ തന്നെ വേണം ഓഫ് ചെയ്യാൻ. ഇവിടെ വേറെ ആരും ഇല്ല, ക്യാമറ എടുക്കുന്നൊക്കെ ഞാൻ തന്നെയാ. ഇനി എന്റെ കഴിവിനെ കുറിച്ച് കാണിക്കണോ? അത് കാണിക്കാം. ഇഷ്ടമില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇട്. സ്കൂളില് വെറുപ്പിക്കുന്നില്ല, ഈ വീഡിയോസിന് നെഗറ്റീവ് കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവര് ലൈക്ക് ചെയ്യുക. എനിക്ക് ലൈക്ക് മതി, അല്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് രണ്ടും പെടാത്തവര് കമന്റ് ചെയ്യുക. എന്താണ് മാറ്റേണ്ടത്? ഞാൻ തീർച്ചയായിട്ടും എന്റെ അടുത്ത വീഡിയോയിൽ അത് മാറ്റും. അപ്പോ ബൈ ബൈ. ഞാൻ കോപ്പി അടിക്കാരനല്ലേ, അപ്പോ ബൈ ബൈ. അർജുന്റെ സൗണ്ട് ആണ് കേട്ടോ കോപ്പി അടിച്ചത്. ഞാൻ ഇനി വീഡിയോ ചെയ്യും. സോ നമുക്കിത് ചെയ്യാന്ന് തോന്നി, അങ്ങനെ ഞാൻ വേറെ യൂട്യൂബേഴ്സിന്റെ അടിച്ചു പറ്റിയാണ്. ബൈ ബൈ. അർജുൻ സുന്ദരേശൻ പുള്ളിയുടെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് പല കമ്മ്യൂണിറ്റി പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് വീഡിയോസ് ഫ്ലോപ്പായി പോയെന്നും പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്തേക്കുവാണ്, താങ്കളെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു, താങ്കൾ എന്ന് ഞങ്ങളെ ചിരിപ്പിക്കുന്നോ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാളുടെ വാല്യൂ എന്ന് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയിട്ടാ. ചിലര് എത്ര നല്ല കണ്ടന്റ് ഇട്ടാലും യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ആ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ വീഡിയോ കാണത്തില്ല. എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്? നീ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു, എത്തിപ്പിടിയും കിട്ടുന്നില്ല, എത്തുമ്പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാധ്യം നിർത്തുന്ന അവർ തോറ്റു.